മരുഭൂമിയുടെ ചൂടിലും ചുട്ടുപൊള്ളുന്ന മണലിലും ദൈവം ചില നീലുറവകൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ക്രിസ്തുവിൽ പ്രിയരെ, ആണ്ടുവട്ടം 15-ാം വാരം തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വചന വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ, ക്രിസ്തുവിനെ പിൻചെല്ലുന്നവർക്കുണ്ടായിരിക്കേണ്ട ചില ഗുണവിശേഷങ്ങളെക്കുറിച്ചും ക്രിസ്തുവിനെ പിൻചെല്ലുന്നവരെ സ്വീകരിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലത്തെയും കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 1-ാം വായനയിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയിലൂടെ അന്ധമായ ആചാരാനുഷ്ഠാനങ്ങളെക്കാൾ ഉപരിയായി ദൈവസ്നേഹത്തിൻ്റെ പ്രഘോഷണം പ്രവൃത്തികളിലൂടെ പ്രകടമാക്കാനും അതുവഴി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പ്രവാചകൻ ഉദ്ബോധിപ്പിക്കുന്നു. ചില ഭാഗത്തെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാനായി സാധിക്കും. 10 മുതൽ 16 വരെയുള്ള വചനങ്ങൾ ഇസ്രായേൽ പരിത്യജിക്കേണ്ട ചില ബാഹ്യാനുഷ്ഠാനങ്ങളെക്കുറിച്ചും 17-ാം വചനത്തിൽ ഇസ്രായേൽ പുലർത്തേണ്ട നന്മകളെക്കുറിച്ചും വചനഭാഗം വാചാലമാകുന്നു. അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ എന്നുള്ള കർത്താവിൻ്റെ ആഹ്വാനത്തെ പിന്തുടർന്നാണ് 5 പ്രധാന പ്രവൃത്തികൾ ഇസ്രായേൽ ചെയ്യേണ്ടത് സൂചിപ്പിക്കുന്നത്. നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, മർദ്ദനം അവസാനിപ്പിക്കുവിൻ, അനാഥർക്ക് നീതി ചെയ്യുവിൻ, വിധവകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നീ 5 കാര്യങ്ങളാണ് ഇസ്രായേൽ ചെയ്യേണ്ടതായി പ്രവാചകൻ അരുൾ ചെയ്യുന്നത്. സുവിശേഷത്തിൽ നന്മ പ്രവർത്തിക്കുവാനും നീതി അന്വേഷിക്കുവാനും മർദ്ദനം അവസാനിപ്പിക്കാനും നീതി നടത്താനും പ്രാർത്ഥിക്കുവാനുമായി ഇറങ്ങിത്തിരിക്കുന്ന അപ്പോസ്തലന്മാർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെയും പ്രതിബന്ധങ്ങളെയും കുറിച്ച് യേശുനാഥൻ ഓർമ്മിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ ഇവിടെയാണ് ആദ്യമായി കുരിശിനെ കുറിച്ചുള്ള സൂചന നാം കാണുന്നത്. പരിശുദ്ധ പിതാവ് ജോൺ പോൾ 2-ാമൻ പാപ്പ ഇപ്രകാരം പഠിപ്പിക്കുന്നു: യേശുവിൻ്റെ ബലിയോടെ മറ്റ് പാപപരിഹാര ബലികൾക്ക് പ്രസക്തി ഇല്ലാതായി. പെസഹ രഹസ്യത്തിൻ്റെ ഹൃദയം കുരിശിലെ ബലിയാണ്. ദൈവത്തിന് മനുഷ്യന് സമർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമർപ്പണമാണ്, ഏറ്റവും മഹത്തരമായ സമർപ്പണമാണ് യേശുവിൻ്റെ കുരിശിലെ സമർപ്പണം. അതുകൊണ്ട് തന്നെ ഈ കുരിശ് ക്രിസ്തവന് അഭിമാനത്തിൻ്റെ അടയാളമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്കെഴുതിയ ലേഖനം 6:14 വാക്യത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. യേശയ്യ പ്രവചിച്ച അപ്രസക്തമാകുന്ന മാനുഷിക ബലികൾ ക്രിസ്തുവിലൂടെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത് എന്നുള്ളൊരു സൂചനയും 1-ാം വായന നമുക്ക് നൽകുന്നുണ്ട്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഓരോ ശിഷ്യനും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ അതേ വഴി പിന്തുടരുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. കാരണം കുരിശ് സൂചിപ്പിക്കുന്നത് സ്വയം ഇല്ലാതാകലും അതോടൊപ്പം തന്നെ ക്രിസ്തുവിനു വേണ്ടി മരിക്കുവാനുമുള്ള ത്യാഗ സന്നദ്ധതയുമാണ്. ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചും അതോടൊപ്പം ക്രിസ്തുവിനെ പിൻചെല്ലുന്നവരെ സ്വീകരിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചും സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മരുഭൂമിയുടെ ചൂടിലും ചുട്ടുപൊള്ളുന്ന മണലിലും ദൈവം ചില നീരുറവകൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. നീരുറവ ആകാനും അതോടൊപ്പം കൃത്യങ്ങൾ അവസാനിപ്പിച്ച് നന്മ പ്രവർത്തിച്ച് നീതി അന്വേഷിക്കുന്ന, മർദ്ദനം അവസാനിപ്പിക്കുന്ന, അനാഥർക്ക് നീതി ചെയ്യുന്ന, വിധവകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ നീരുറവകളായി മാറുവാനും യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി തീരുവാനും വചനഭാഗം നമ്മെ ക്ഷണിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സ്വീകാര്യമായ ബലി ദൈവത്തിന് സമർപ്പിക്കുന്നവരായി തീരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.